ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ലേറ്റസ്റ്റ് ട്രാൻസ്ഫർ ന്യൂസിനെ കുറിച്ചാണ്. അതിനു മുമ്പ് ഗോ ഫുട്ബോളറിലോട്ട് ഒരു പുതിയ മെമ്പർ കൂടി വന്നേക്കണം. എന്റെ കസിനായ അമലാണ്. അപ്പൊ വെൽക്കം ടു ഷോ അമൽ. ഓക്കേ, താങ്ക് യു അരുൺ. അപ്പൊ നമുക്ക് നേരെ ലേറ്റസ്റ്റ് ട്രാൻസ്ഫർ ന്യൂസിലോട്ടൊക്കെ. ഏതാണ് ലേറ്റസ്റ്റ് ട്രാൻസ്ഫർ ന്യൂസ് എന്ന് പറയുന്നത്? ഇന്നത്തെ ട്രാൻസ്ഫർ ന്യൂസ് ഫാബ്രിസിയോ ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈവനിംഗ്. ബെൻസീമ ലീവിംഗ് റയൽ മാഡ്രിഡ്. ബെൻസീമയാണ് ഇന്നത്തെ മെയിൻ അട്രാക്ഷൻ. എത്ര വർഷം കളിച്ചിട്ടുണ്ട് റയൽ മാഡ്രിഡില്? 14 ഇയേഴ്സ്. ഇനി എന്തെങ്കിലും കപ്പ് ടൈറ്റിൽ എന്തെങ്കിലും കിട്ടാണ്ട് ഇനി? നോ നോ, എല്ലാം അച്ചീവ് ചെയ്തിരിക്കുകയാണ്. ബാലൻഡിയോർ അടക്കം എല്ലാം. എങ്ങോട്ടായിരിക്കും, എന്താണ്? സൗദിയിലേക്കാണ് മൂവ്. 100 മില്യൺ പെർ സീസൺ. അപ്പൊ നമ്മൾ കാണാൻ പോണത് റൊണാൾഡോന്റെ ഒപ്പം ബെൻസീമയാണ്. ഒരു ടീമിലായിരിക്കോ കളിക്കാൻ പോണത്? ഒരു ടീമിലല്ല, ഏതൊരു ടീമിലാണ് കളിക്കാൻ. സൗദി ലീഗ് വളർത്താനായിട്ട് അവര് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഇങ്ങനത്തെ ബിഗ് പ്ലേയേഴ്സിനെല്ലാം ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. എന്റെ ഒപ്പം വേറെ ഏതെങ്കിലും പ്ലേയേഴ്സ് സൗദിയിലോട്ട് വരാൻ ചാൻസ് ഉണ്ടോ? എന്തെങ്കിലും ഓഫറുകൾ കാര്യങ്ങൾ? യെസ്, കാൻറ്റെ ഫ്രീ ഏജന്റ് ആണ്. മേ ബി സൗദി ട്രൈ ചെയ്യാൻ സാധ്യതയുണ്ട് കാൻറ്റേക്ക് വേണ്ടിയിട്ട്. രണ്ടു ദിവസം മുമ്പ് ബെൻസീമ ഇറക്കിയ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു അവൻ? രണ്ടു ദിവസം മുമ്പ് ബെൻസീമ പറഞ്ഞത് ഇന്റർനെറ്റിൽ കാണുന്നു വിശ്വസിക്കരുത്, ദാറ്റ്സ് നോട്ട് റിയാലിറ്റി എന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പൊ എന്താ പറയുന്നത്? ഇപ്പൊ ഹി വോണ്ട് ടു ലീവ് ദി ക്ലബ്. എന്തായിരിക്കും ഒരു മേജർ റീസൺ എന്ന് പറയുന്നത്? മേ ബി ഹ്യൂജ് എമൗണ്ട്. ഓക്കെ, ഇനിയിപ്പോ റയൽ മാഡ്രിഡിൽ നിന്ന് തന്നെ തുടങ്ങാം. റയൽ മാഡ്രിഡിൽ ഇനി എന്തൊക്കെയാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആരൊക്കെയാണ് പോകുന്നത്, ആരൊക്കെയാണ് വരുന്നത്? അസെൻസിയോ ടു പി എസ് ജി. അതൊരു ഹിയർ വീഗോ. ആ, ഹിയർ വീഗോ എന്നുള്ള ഫാബ്രിസിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ബെല്ലിംഗ്ഹാം ടോക്സ് നടക്കുന്നുണ്ടല്ലേ. ഒരു ഹ്യൂജ് ട്രാൻസ്ഫർ ആയിരിക്കും അത്. ആസ് എ ചെൽസി ഫാൻ, ഹസാർഡ് തിരിച്ച് ചെൽസിയിൽ വരണമെന്ന് ആഗ്രഹമുണ്ടോ? ഇമോഷണലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ്, ഹസാർഡ് എനി ഡേ. പക്ഷേ പ്രാക്ടിക്കലി ചിന്തിക്കുകയാണെങ്കിൽ പോച്ചെച്ചിനോൻ്റെ ഒരു ഹൈ പ്രസ്സിങ്, ഹൈ ഇൻറ്റൻസിറ്റി ഗെയിമാണ്. സോ ഹസാർഡ് ഡിഫെൻസീവ്ലി അത്ര വർക്ക് ചെയ്യാറില്ലല്ലോ. സോ നമ്മുടെ സിസ്റ്റത്തിൽ സ്യൂട്ട് ആകാൻ സാധ്യതയില്ല. ചെൽസി തന്നെ ഒരു ബിഗ് ന്യൂസ് വേറെ ഉണ്ട്. കായ് ഹവേർട്സ് ടു റയൽ മാഡ്രിഡ്. എങ്ങനെ സംഭവിച്ചു, എന്താണ് അഭിപ്രായം? യെസ്, റയൽ മാഡ്രിഡിൻ്റെ സൈഡിൽ നിന്ന് ഒരു സോളിഡ് ഇൻട്രസ്റ്റ് ആണ് കാണിക്കുന്നത് കായ് ഹവേർട്സിൽ. പിന്നെ ആൻസലോട്ടിയും കായ് ഹവേർട്സിൻ്റെ ഒരു ഫാനാണെന്നൊക്കെ പറയുന്നുണ്ട്. സോ അവർ ഡെസ്പറേറ്റ് ആണ് കായ് ഹവേർട്സിനെ മേടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ബിഗ് ന്യൂസ് എന്ന് പറയുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചെൽസി ഒരു ഡീൽ വരാൻ ചാൻസ് ഉണ്ട്. മറ്റാരുമല്ല, മെയ്സൺ മൗണ്ട് തന്നെ. അപ്പം അതിന് കാരണം എന്തായിരിക്കും? ചെൽസിയിൽ ഇപ്പം മൗണ്ടിന് ഒരു ഒറ്റ പൊസിഷനേ ഉള്ളൂ. ഇപ്പോൾ 4-3-3 കളിക്കുകയാണെങ്കിൽ ഒരു ലെഫ്റ്റ് സി എം ആയിട്ട് കളിക്കും. നമുക്കറിയാം എൻസോ ഫെർണാണ്ടസും ഉണ്ട്, ഉഗാർട്ടിയ ഉണ്ട്, അവരെ കൂടെ കളിക്കേണ്ടി വരും. പിന്നെ 4-2-3-1 ആണെങ്കിൽ അറ്റാക്കിംഗ് മിഡ് പൊസിഷനിൽ കളിക്കേണ്ടി വരും. അവിടെ നമ്മൾ ഒരു പ്ലെയറിനെ നമ്മൾ സൈൻ ചെയ്യുന്നുണ്ട് ഈ സമ്മറിൽ, എൻകൂക്കെ. സോ മൗണ്ട് ഒരു എക്സ്ട്രാ മാനായിട്ട് അവന് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവും. മേ ബി അവനൊരു ഇമ്പോർട്ടൻസ് ഇല്ലാത്ത പോലെ അവന് ഫീൽ ചെയ്യുന്നുണ്ടാവും. സോ അതായിരിക്കാം കാരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം നേരത്തെ എൻകൂക്കേനെ കുറിച്ച് പറഞ്ഞു, അപ്പോൾ അതെന്താണ് നിൽക്കുന്നത്? എൻകുക്കെ നമുക്കറിയാം ബുണ്ടൻസ് ലീഗിലെ ടോപ്പ് സ്കോറായിരുന്നു. അറ്റാക്കിംഗ് വൈസ് ആണെങ്കിലും നല്ല ത്രെറ്റ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പ്ലെയറാണ്. ഇതൊരു ഡൺ ഡീലാണോ? ഓഫ്കോഴ്സ് ഇതൊരു ഡൺ ഡീലായിരിക്കും. പിന്നെ ചെൽസി ആയിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത് മാഡിസൺ ആണ്. നമുക്കറിയാം പി എൽ പ്രൂവൺ ആണ്. സ്റ്റാറ്റിക്കലി നോക്കുകയാണെങ്കിൽ ഈസ് ബെറ്റർ ദാൻ കായ് ഹവേർട്സ് ആൻഡ് മൗണ്ട് എന്നേ ഞാൻ പറയുള്ളൂ. കാരണം അറ്റാക്കിംഗ് വൈസ് ഒരുപാട് നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. അപ്പം നമുക്ക് ഒരു പ്ലെയറിനെ കുറിച്ച് സംസാരിക്കാം. ഗ്രേറ്റസ്റ്റ് പി എൽ സ്ട്രൈക്കർ എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും. വേറെ ആരുമല്ല ഹാരി കെയ്ൻ. എന്താണ്, റയൽ മാഡ്രിഡിലോട്ട് പോകും? ഐ ഡോണ്ട് തിങ്ക് സോ. റയൽ മാഡ്രിഡിലേക്ക് പോകാൻ സാധ്യതയില്ല. കാരണം പുള്ളിയുടെ ഒരു ആംബിഷൻ ആയിരിക്കും. മേ ബി അലൻഷിയറിൻ്റെ ഒരു റെക്കോർഡ് മുമ്പിൽ കിടപ്പുണ്ട്. ഒരു 47 ഗോൾസും കൂടി സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ പി എല്ലിൽ തന്നെ ഓൾ ടൈം റെക്കോർഡ്. സോ ഇപ്പം എന്തായിരിക്കും, കണ്ടിന്യൂ ചെയ്യുമോ ടോട്ടനമിൽ തന്നെ? മേ ബി ടോട്ടനമിൽ തന്നെ സ്റ്റേ ചെയ്യും, അല്ലെങ്കിൽ യുണൈറ്റഡ് അല്ലെങ്കിൽ ചെൽസി. ടെൻ ഹാഗ് ഒരു ഇമ്പോർട്ടൻ്റ് പ്ലെയറായിട്ട് തന്നെയാണ് ഹാരി കെയ്നെ കാണുന്നത്. പക്ഷേ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ന്യൂസൊക്കെയാണ് വരുന്നത് ഇപ്പോൾ. പക്ഷേ അത് മാറാം. ഒരു എത്ര ഗോളാണ് ഈ പ്രാവശ്യം വന്നേക്കുന്നത്? ഇത്രയും ഗോള് ടോട്ടനമിൽ നിന്ന് അടിക്കാൻ ഒരു പോസിബിളാണ്? ഒരു പ്ലെയറിന് പോസിബിളാണോ? 30 ഗോൾസ് ആണ് അടിച്ചേക്കണത്. 30 ഗോൾസ്, അതും പ്രീമിയർ ലീഗ് ഹിസ്റ്ററിയിൽ തന്നെ 2 തവണ 30 ഗോൾസ് അടിച്ചേക്കുന്ന ഒരു പ്ലെയർ ഉള്ളത് ഹാരി കെയ്നാണ്. ബ്രില്ലിയൻ്റ്, ഇത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത്രയും ഇയേഴ്സ് ആയിട്ട് 20+ ഗോൾ. പിന്നെ ഇങ്ങനെ ഒരു ടീം, ഇത്രയും ലോയിൽ കിടക്കുന്ന ഒരു ടോട്ടനം ടീമിൻ്റെ ഒപ്പമാണ് 30 ഗോൾസ് സ്കോർ ചെയ്തേക്കണത്.
അതും അവരെ സിറ്റുവേഷൻ നോക്കണം, അവരെ മാനേജർ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. മാനേജർ പ്രോപ്പർ മാനേജർ ഇല്ല ഇപ്പോ, ഒരു പ്രോപ്പർ സിസ്റ്റം തന്നെ ഇല്ല. അത് അവിടെ വെച്ചാണ് പുള്ളി ഇത്രയും ഗോൾ സ്കോർ ചെയ്യുന്നത്. സിറ്റി പോലത്തെ ഒരു ടീമിലൊക്കെ ആണെങ്കിൽ മോർ ദാൻ ഒരു 40 ഗോൾസ് പുള്ളി ഡെലിവറി ചെയ്യുന്നു. പുള്ളീന ഏത് ക്ലബിൽ കിട്ടിയാലും കണ്ണും പൂട്ടി സൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇന്ന് വേൾഡിലെ വൺ ഓഫ് ദി ബെസ്റ്റ് സ്ട്രൈക്കർ എല്ലാം ഉണ്ട്. പുള്ളി ട്രാക്ക് ബാക്ക് ചെയ്യും, പുള്ളി പ്രസ് ചെയ്യും, ഹാരി കെയ്ൻ ഏരിയൽ എബിലിറ്റി ഉണ്ട്, ഒരു കംപ്ലീറ്റ് സ്ട്രൈക്കറിനുള്ള എല്ലാ ക്വാളിറ്റിയും ഉണ്ട് ഹാരി കെയ്ൻ. അപ്പോൾ ഹാരി കെയ്ൻ ഈ സീസണെങ്കിലും ട്രാൻസ്ഫർ നടക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ഈ വീഡിയോ എൻഡ് ചെയ്യാനാണ്. ദിസ് ഈസ് ബൈ ഫ്രം അരുൺ അമൽ. Maybe he don't feel important. Kanneer that's a reality. രണ്ടു ദിവസം മുമ്പ് ബെൻസീമ എന്ത് സ്റ്റേറ്റ്മെന്റ് ആണ് പുറത്തോട്ട്? രണ്ടു ദിവസം മുമ്പ് ബെൻസീമ പറഞ്ഞത് ആസ് എ ചെൽസി ഫാൻ അപ്പൊ ലംബാർഡ് ലീവ് ചെയ്യാനെ കുറിച്ച് എന്താ അഭിപ്രായം? ലംബാടാട് ഇനി വരരുത്. ഇനി ഞാൻ നേരെ തുടങ്ങട്ടെ? അതൊരു ശരിക്കൊരു ലോട്ടറി അല്ലേ ഹവേർട്സിന്റെ 70 മില്യൺ കിട്ടുന്നതെന്ന് പറഞ്ഞ കേട്ടാ. ഞാൻ പറയാം, ലോട്ടറി അല്ലേ എന്ന് ചോദിക്കുമ്പോ നമ്മളെ ശരിയാ, ലോട്ടറിയുടെ ഒരു 10 മില്യൺ കുറവുണ്ട്. എന്താ അല്ലെങ്കിൽ പാക്കപ്പ്.